അനന്തം അജ്ഞാതം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2019 മാർച്ച് 24 മുതൽ 30 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കർമ്മസംബന്ധമായിട്ട് ഈ വാരം വളരെ നന്നായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലച്ചിലും വിഷമങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ഇടപെട്ട് ഭാഗ്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ വാരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹലോ അനന്താ, ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. പതിനാല് ജനുവരി 2001. ഹലോ, സമയം പറയൂ. 2001 ഞായറാഴ്ച വൈകിട്ട് 6:21 ജനനം. 6:21 PM അല്ലേ? എവിടെ, ചെന്നൈയിലാണോ ജനിച്ചത്? ചെന്നൈയിലാണ് ജനിച്ചത്. നക്ഷത്രം ഉത്രം. ഇതാരുടെ ജാതകമാണ്? ഉത്തര നക്ഷത്രത്തിന് ഇപ്പൊ 18 വയസ്സ് പൂർത്തിയായി. ജാതകത്തിൽ ഇപ്പൊ ചൊവ്വാ ദിശയിൽ ആദിത്യനാണ്. 2019 മാർച്ച് 2 മുതൽ 2019 ജൂലൈ 8 വരെ ചൊവ്വാ ദിശയിൽ ആദിത്യന്റെ അപകാരകാലമാണ്. ചെറിയ പാപദോഷം ജാതകപ്രകാരം കാണുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയദോഷമാണ്, കണ്ടേശനിയാണ്. 2020 ജനുവരി വരെ സമയദോഷമുണ്ട്. കന്നിരാശിയാണ്. തലവേദനയാണോ? എന്താ അസുഖം? യൂറിന് കൺട്രോൾ ഇല്ലാതെ പോകുന്നതാണോ? അപ്പൊ പൊതുവായിട്ട് ജാതകപ്രകാരം അതിലൊരു മാറ്റം ഉണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. എന്തായാലും ജാതകപ്രകാരം ഒരു വർഷത്തേക്ക് സമയദോഷമുണ്ട്. ഇനി താമസിക്കുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കുക. ജാതകം ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വർഷം കൂടെ ദോഷമുണ്ട്, അത് കഴിഞ്ഞാൽ കൊള്ളാം. വിദ്യാഭ്യാസത്തിന് ചെറിയൊരു അലസതയുണ്ട്, തടസ്സം കാണുന്നുണ്ട്. എന്നാലും നന്നായിട്ട് പഠിക്കുക. ശരി, ഒരു വർഷം കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. ശരി. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് വിവാഹം കഴിക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വളരെ നാളുകളായിട്ട് വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് ഹയർ സ്റ്റഡിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ചും കലാപരമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പുതിയ പുതിയ ചാൻസുകളോ അല്ലെങ്കിൽ ഒക്കെ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നാളുകളായിട്ട് വിവാഹം കഴിക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം വളരെ നല്ലതാണ്. ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 5/8/95. സമയം? 9:43 AM. വിശാഖം നക്ഷത്രമാണോ? വിശാഖം നക്ഷത്രത്തിന് ഇപ്പൊ ബുധദശയിൽ കേതുവാണ്. 2018 ജൂലൈ 17 മുതൽ 2019 ജൂലൈ 14 വരെ ബുധദശയിൽ കേതുവിന്റെ അപഹാരകാലമാണ്.
വിശാഖ നക്ഷത്രം വൃശ്ചിക രാശിയാണ്. ഇപ്പോൾ ഏടശനി കാലമാണ്. അടുത്ത ഒരു വർഷത്തിൽ കൂടെ സമയദോഷം കാണുന്നുണ്ട്. കുറച്ച് അലസരയുണ്ട്, അലർജിയുടെ അസുഖം ഉണ്ടാവും. ചൊവ്വാദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ലവ് മാരേജ് വരാതെ നോക്കണം. എന്താണ് അറിയാനുള്ളത്? വിവാഹം സ്വന്തമായിട്ട് തീരുമാനിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തമായിട്ട് കല്യാണം നടത്താനുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ നടത്തിയാൽ പരാജയമായിരിക്കും. ചൊവ്വാദോഷമുള്ള ഒരു പുരുഷനെ തന്നെ കല്യാണം കഴിക്കണം. മുൻകോപം പിടിവാശം കഴിക്കുന്നത് കുറയ്ക്കണം. എടുത്തിയാട്ടം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. കുറച്ച് അലസതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അലർജിയുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം. ഇപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവം എല്ലാം ജാതകത്തിൽ അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വീട്ടുകാർ പറയുന്നത് തന്നെ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ പരാജയം വരും. ഇരുപത്തിമൂന്നില് കല്യാണമല്ല, 2019 ജൂലൈ 14 മുതൽ ബുധദശയിൽ ശുക്രന്റെ അപകാരകാലം വിവാഹത്തിന് കൊള്ളാം. അപ്പം 2019 ജൂലൈ 14 തൊട്ട് വിവാഹത്തിന് അനുകൂല സമയമാണ്. എപ്പോൾ കല്യാണം നടത്തിയാലും ദോഷ ജാതകം വേണം. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? അത് ജാതകം ഇങ്ങനെയല്ല നോക്കേണ്ടത്. ജാതകം പുരുഷ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടോ എന്ന് നോക്കണം. ചൊവ്വാദോഷമുള്ള ജാതകം മാത്രമേ എടുക്കാവൂ. മിഥുനരാശി. മകരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ടും മനസ്സിനും ചെറിയ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റത്തിനോ സാധ്യത വളരെ കൂടുതലാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് അല്പം ക്ഷീണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. അതെ, എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1984. സമയം? രാത്രി 8:15. 8:15 അല്ലേ? 8:15. എവിടെ, പാലക്കാടാണോ ജനിച്ചത്? തിരുവോണ നക്ഷത്രമാണോ? എന്താ മകയിലം? ആ, ഇത് 24/3 1998 അല്ലേ? 1988. മകയിര നക്ഷത്രം. ഹലോ, മകയിര നക്ഷത്രത്തിന് ജാതകപ്രകാരം 2019 ജനുവരി 11 മുതൽ 2020 മെയ് 12 വരെ വ്യാഴദശയിൽ ചന്ദ്രാപഹാരകാലമാണ്. 2017 തൊട്ട് ദോഷം തുടങ്ങി. 2020 ജനുവരി വരെ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. എല്ലാ കാര്യത്തിനും തടസ്സങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അലർജിയുടെ അസുഖം ഉണ്ടാവും. വിവാഹം കഴിഞ്ഞോ? ആ, വിവാഹ തടസ്സം വരുന്നുണ്ട്. അത് മാത്രമല്ല, 2020 ജനുവരി വരെ സമയം ദോഷകാലമാണ്. 2019 ഏപ്രിൽ കൊള്ളാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ കഴിഞ്ഞാൽ വിവാഹത്തിന് കൊള്ളാം. ഏപ്രിൽ നന്നായിരിക്കും, പിന്നെ ഒക്ടോബർ കഴിഞ്ഞാൽ കൊള്ളാം. ജാതകം ശുദ്ധജാതമാണ്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്ക് ദിക്കിൽ നിന്നാണ് വിവാഹത്തിന് സാധ്യത. നല്ല വിവാഹം നടക്കും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്ത് 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സന്താനഭാഗ്യം ഈ വാരത്തിലുണ്ടാവും. വളരെ നാളുകളായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനവും പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. തൊഴിൽപരമായിട്ട് പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നല്ലതാണ്.
ഹലോ അറ്റലേഷൻ, എവിടുന്ന് വിളിക്കുന്നു? പറവൂർ. വടകര, കോഴിക്കോട് അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 22/4/2003. സമയം പറയൂ. സമയം ഉച്ചക്ക് 2:30 അല്ലേ? 2:30 PM ഉച്ചക്ക്. എവിടെ ജനിച്ച? വടകരയാണോ? കോഴിക്കോട്. പൂരയുടെ നക്ഷത്രമാണോ? ഇത് ആരുടെ ജാതകമാണ്? ആണാണോ പെൺകുട്ടിയാണോ? ഓക്കെ, ജാതകപ്രകാരം പൂരയുടെ നക്ഷത്രമാണ്. പൂരയുടെ നക്ഷത്രത്തിന് ഇപ്പോൾ ചന്ദ്രദശയിൽ ശനിയുടെ പീരീഡ് 2017 ഒക്ടോബർ 17 മുതൽ 2019 മെയ് 19 വരെ ചന്ദ്രദശയിൽ ശനിയുടെ അപാരകാലമാണ്. ഇപ്പോൾ ഏഴരശനി കാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. വിദ്യാതടസ്സം വരാതെ നോക്കണം. ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് അടുത്തൊരു 2-3 വർഷം കൂടെ ഏഴരശനി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സമയം കൊള്ളാം, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ അറിയാനുള്ളത്? കഫക്കെട്ടിൻ്റെ അസുഖവും ഉദരരോഗവും ഉണ്ടാവും. വിദ്യാഭ്യാസം ഒരു 2-3 വർഷം കൂടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് കാണും. കാരണം സമയദോഷം ഉള്ളതുകൊണ്ട് കുറച്ച് അലസത ഉണ്ടാവും. ഏഴരശനിയാണ് വിവാഹം. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്ക് ദിക്കിൽ നിന്നാണ് വിവാഹത്തിന് സാധ്യത. ശുദ്ധജാതകമാണ്. നല്ല വിവാഹം നടക്കും. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണ് വിവാഹത്തിന് സാധ്യത. തടസ്സങ്ങളൊന്നുമില്ല. വിവാഹത്തിന് തടസ്സമൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞാൽ വിവാഹത്തിന് കൊള്ളാം. ഒരു 20 വയസ്സിന് ശേഷം കൊള്ളാം. വിദ്യാഭ്യാസം ഉണ്ടാകും. ബ്രേക്ക് വരാതെ നോക്കുകയും വേണം. ഈ അടുത്ത 3 വർഷത്തേക്ക് തടസ്സങ്ങൾ വരാതെ നോക്കണം. ചിങ്ങരാശി. മഹം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ചയിരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ വാരം ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൊക്കെ അല്പമാത്രയിൽ അരിഷ്ടതകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതു ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ വാരം നടക്കാൻ സാധ്യതയുണ്ട്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സഹോദരായ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിരഹ ദുഃഖത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചിരുന്നവർ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ട് കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിലും പൊതുവെ ഈ വാരം മാറിക്കിട്ടും. കണ്ടശനി കാലമായതുകൊണ്ട് ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. കറുപ്പ് നീല വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റലേഷൻ, എവിടുന്ന് വിളിക്കുന്നു? അനന്തജ്ഞാതാണ്. എവിടുന്ന് വിളിക്കുന്നു? ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡിസംബർ 13, 1998. സമയം? സമയം 6:15. രാവിലെയാണോ? വൈകുന്നേരം. വൈകുന്നേരം 6:15 PM അല്ലേ? തിരുവോണമാണോ? തിരുവോണ നക്ഷത്രത്തിന് ഇപ്പോൾ 2019 ജനുവരി 11 മുതൽ 2021 ഏപ്രിൽ 18 വരെ വ്യാഴദശയിൽ ബുധാപഹാരകാലമാണ്. വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരകാലമാണ്. 2019 ജനുവരി 11 മുതൽ 2021 ഏപ്രിൽ 18 വരെ വ്യാഴദശയിൽ ബുധൻ്റെ അപഹാരകാലമാണ്. തിരുവോണത്തിനിപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. കുറച്ച് അലസതയൊക്കെ ഉണ്ടാവും. ഏഴരശനി കാലമാണ്.
ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരും, കാലുവേനയും നടുവേനയൊക്കെ വരും. എന്താണ് അറിയാനുള്ളത്? അറിയാനുള്ളത് വണ്ടി ഓടുവാണ്, ഗൾഫിലായിരുന്നു പുള്ളി, നാട്ടിൽ വന്നിപ്പോ വണ്ടി ഓടുവാണ്. അപ്പൊ ഒരു അലസത സ്വഭാവം, അപ്പൊ അതുകൊണ്ടിട്ടാണ് സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചത്. അതിന് കാരണം ഏഴരശ്ശനി ആയതുകൊണ്ടാണ്, സമയദോഷം കാണുന്നുണ്ട്. വീട്ടിൽ നല്ല സമാധാനവും സ്വൈര്യതയും കൊടുക്കുക, അത് പുള്ളി നന്നായിട്ട് വണ്ടി ഓടിച്ചോളും. കാരണം ഇപ്പൊ നിങ്ങളുടെ നക്ഷത്രം എന്താണ്? മകന്റെ അല്ല, നിങ്ങളുടെ നക്ഷത്രം എന്താണ്? ഇതാരുടെ നക്ഷത്രമാണ്? ഇത് മകന്റെയാണ്. മകനാണ് തിരുവോണം. മകൻ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചതാണ്. എന്താ ഭർത്താവ് ഭാര്യയുടെ ജാതകം, നക്ഷത്രം? ഉത്രാടമാണ്. അപ്പൊ രണ്ടുപേർക്കും ഏടരശനിയാണ്, സമയദോഷം കാണുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കും സമയദോഷം ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ ജോലിയിലും സമാധാനം ഉണ്ടാവും. സമയദോഷമൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കുറേയൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സമയദോഷം വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കിക്കുകയോ വഴക്ക് കൂടുകയോ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നവരൊക്കെ അത് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളും സംശയങ്ങളും കലഹങ്ങളും, കാരണം ചിലർക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ അടികൂടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ഏഴരശ്ശനി വരുന്ന സമയം, കണ്ടശനി വരുന്ന സമയത്തൊക്കെ കുറച്ചൊന്ന് സൂക്ഷിച്ചൊക്കെ പോവുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുക. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് എന്തെങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയോ, ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവ് പൊള്ളലോ അപകട സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. തൊഴിൽപരമായിട്ടും ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഹലോ, ആറ്റുകാലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 13/7/1978 1978. സമയം പറയൂ. സമയം 6/21. എവിടെ ജനിച്ച സ്ഥലം? എരുമേലി. ചിത്തിരയാണോ? ചിത്തിര. ചിത്തിര നക്ഷത്രത്തിന് ജാതകത്തിൽ ഇപ്പൊ 40 വയസ്സ് 7 മാസം പൂർത്തിയായി. ജാതകത്തിൽ ഇപ്പോൾ ശനിദശയിൽ ശനിയുടെ അപകാരം. 2016 ഡിസംബർ 14 ശനിദശ തുടങ്ങി അടുത്ത 19 വർഷത്തേക്ക് ശനിയാണ്. ഇപ്പോൾ ശനിദശയിൽ ശനി 2019 ഡിസംബർ 18 വരെ കാണുന്നുണ്ട്. ജാതകപ്രകാരം കഴിഞ്ഞൊരു 10-12 വർഷക്കാലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സമയദോഷം ഉണ്ടായിരുന്നു. സമയം ഒരു വർഷത്തേക്കൂടെ സമയദോഷം കാണുന്നുണ്ട്. 2020 ജനുവരി കഴിഞ്ഞാൽ പിന്നെ നല്ല സമയമാണ്. പൊതുവെ ഈശ്വരാധീനമുള്ള ജാതകമാണ്. വയറിനസുഖം ഉണ്ടാവും. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ പിതൃസുഖമോ കുറവ് വരും. സഹോദരങ്ങളുമായിട്ടും ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരാം. എന്താ അറിയാനുള്ളത്? ബുദ്ധിമുട്ട്, കാരണം എന്ന് വെച്ചാൽ കണ്ടശനിയാണ്, ചെറിയ സമയദോഷം കാണുന്നുണ്ട്. 2020 ജനുവരി കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. ഈ ഏപ്രിൽ കുറച്ച് നല്ലതാണ്, എന്നാലും ഒക്ടോബർ കഴിയുന്നതോടെ നല്ലൊരു ചേഞ്ച് പ്രതീക്ഷിക്കാം. ശരി, വാഹനത്തിലൊക്കെ സൂക്ഷിക്കണം. ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മാതൃകലഹമോ വരാതെ സൂക്ഷിക്കണം. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥകളുണ്ടാവും. ചെറിയ വീട്ടിലാണെങ്കിൽ പോകും, ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വലിയ വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അവസ്ഥകളൊക്കെ വരും. എന്തായാലും ഗൃഹമാറ്റത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ സന്താനങ്ങളാൽ മനസമാധാനക്കുറവ് അനുഭവപ്പെടും.
ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മുൻകോപം പിടിവേശം കഴിയുന്നതും കുറയ്ക്കണം. ആരോഗ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. ഏതെങ്കിലും സർപ്പങ്ങളുടെ മണ്ണാറശാലയോ പാമ്പ് മേക്കാടോ അതുപോലെയുള്ള സർപ്പങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. പൂയ നക്ഷത്രത്തിലോ ആയില്യം നക്ഷത്രത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സർപ്പപ്രീതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യപരമായിട്ടും ഈ വാരം വളരെ നന്നായിരിക്കും. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. അല്പമൊന്ന് ശ്രദ്ധിച്ചൊക്കെ പോവുക. ഏതായാലും ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. മനസ്സമാധാനം പൊതുവെ കുറയും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാലുവേദനയോ നടുവേദനയോ വാദ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിത ധനലാഭങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ആഗ്രഹ നിവർത്തി ഉണ്ടാകാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വാരം നല്ലതാണ്. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നല്ലതാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കരഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ മോഷണം പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളോ പൈസകളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹന സംബന്ധമായിട്ട് സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകിച്ചും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടമുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവർക്ക് അല്പമൊരു മാറ്റം ഈ വാരം മുതൽ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ പൊതുവെ ഈ വാരം കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും ഈ വാരത്തിൽ മാറിക്കിട്ടും. ഗൃഹസമാധാനക്കുറവുകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതും ഈ വാരത്തിൽ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്ത് 15 ആഴ്ച ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളൊക്കെ അവക്കെട്ടൊക്കെ ഉണ്ടാവും. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയുണ്ടാകാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഖിൽ കോഴിക്കോട് നിന്ന് എഴുതുന്ന എഴുത്താണ്. ഗുരുനാഥനെ, ഞാൻ വിവാഹിതനാണ്. 45 വയസ്സായി. ഡിഗ്രി കഴിഞ്ഞു. കാര്യമായ നല്ലൊരു ജോലി ഇതുവരെയും ശരിയായിട്ടില്ല. ഒരു ഉയർച്ചയുമില്ല. എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമോ? എൻ്റെ ജാതകപ്രകാരം ഒരു വീട് വയ്ക്കാൻ യോഗമുണ്ടോ? നല്ല ജോലി, ഇതിലും നല്ലൊരു ജോലി കിട്ടുമോ? എല്ലാം ശരിയാകുമോ? അങ്ങയുടെ വിലയേറിയ ഉപദേശം അറിയിക്കുക. 1973 ഏപ്രിൽ 24 4:15 AM കാലിക്കട്ട്. കോഴിക്കോടിലാണ് ജനിച്ചിരിക്കുന്നത്. പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിന് ജാതകപ്രകാരം പൊതുവെ ഈശ്വരാധീനം കാണുന്നുണ്ട്. ജാതകത്തിൽ രാഹുദശയിൽ ബുധ ശുക്രൻ്റെ അപഹാരകാലമാണ്. 2020 ജൂൺ 19 രാഹുറിൽ ശുക്രൻ, 2021 മെയ് 13 ആദിത്യൻ്റെ പീരീഡും, 2022 നവംബർ 12 രാഹുറിൽ ചന്ദ്രാപഹാരകാലമാണ്.
ജാതകത്തിൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ദോഷങ്ങളായിട്ട് ഒന്നും കാണുന്നില്ല. ഏഴരശ്ശനി കാലമാണ്, കുറച്ച് ഒരു മൂന്നാല് വർഷക്കാലമായിട്ട് സമയദോഷമാണ്. അടുത്ത രണ്ട് മൂന്ന് വർഷത്തേക്കൂടെ ദോഷകാലം ബാക്കിയുണ്ട്. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നടുവേനെയും കാലുവേനെയും ഉദരരോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. ഏതായാലും ഈ 2019 കഴിയുന്നതോടുകൂടി അല്പമൊരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ആനന്ദ അജ്ഞാതം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം വിവോ, തിരുവനന്തപുരം 6955573. വീണ്ടും ആനന്ദ അജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.